നമസ്കാരം. നടനും മുൻ NP യുമായ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്തെന്നാണ് സൂചന ലഭിക്കുന്നത്. ബോധപൂർവമായ ലൈംഗികാതിക്രമം IPC 354 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസ് ആക്ടിലെ 119A വകുപ്പും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തുന്നുണ്ട്. സംഭവത്തിൽ സുരേഷ് ഗോപിയെ നേരത്തെ പോലീസ് നടക്കാവ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വരുത്തി ചോദ്യം ചെയ്തിരുന്നു. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം നോട്ടീസ് നൽകി അന്ന് വിട്ടയക്കുകയായിരുന്നു. ദുരുദ്ദേശത്തോടെയുള്ള പ്രവൃത്തി ചെയ്തില്ല എന്നാണ് സുരേഷ് ഗോപി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോൾ പറഞ്ഞത്. ഒക്ടോബർ 27 കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. പരാതിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴിയും വീഡിയോ ദൃശ്യങ്ങളുടെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആദ്യം ചുമത്തിയ 354A വകുപ്പിന് പകരം IPC 354 തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനിടയുള്ള കുറ്റമാണിത്. കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടും. ഒരു പൊതുപ്രവർത്തകൻ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതി ബോധപൂർവം മറയ്ക്കുകയോ മറയ്ക്കാൻ സഹായിക്കുകയോ ചെയ്താൽ കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തിന് പരമാവധി ശിക്ഷയുടെ പകുതി വരെ തടവ് അല്ലെങ്കിൽ കുറ്റം ചെയ്തില്ലെങ്കിൽ അവർ പരമാവധി കാലാവധിയുടെ 1/4 വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷിക്കാം. വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ 10 വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കും. അതാണ് ഈ വകുപ്പ്. അതായത് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ മനഃപൂർവ്വം മോശമായി പെരുമാറി എന്ന് വരുത്തി തീർക്കാനാണ് ഇനി പിണറായി പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചാണ് സുരേഷ് ഗോപിയുടെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതും. പതിയിരുന്ന തന്ത്രങ്ങൾ മെനയുകയായിരുന്നു പിണറായിയും സംഘവും. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ നടക്കാവ് SI ബിനു മോഹൻ പറയുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 27 കേസിനാസ്പദമായ വിവാദ സംഭവം. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് വിവാദ സംഭവം നടന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെയാണ് വിവാദമായത്. സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് ക്ഷമ ചോദിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ സുരേഷ് ഗോപിയുടേത് വിശദീകരണം മാത്രമാണെന്നും മാപ്പ് പറച്ചിലല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമപ്രവർത്തക നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്. തുടർന്ന് ഒക്ടോബർ 28 രാവിലെ മാധ്യമപ്രവർത്തക കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. സുരേഷ് ഗോപി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും മോശം ഉദ്ദേശത്തോടെ പെരുമാറിയെന്നുമാണ് മാധ്യമപ്രവർത്തക പരാതിയിൽ ആരോപിച്ചത്. പിന്നീടാണ് നിമിഷങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെയുള്ള തിരക്കഥ കിരൺ ബാബു ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തക സംഘടനാ നേതാക്കൾ മാറ്റിമറിച്ചു. എന്തായാലും ഇനി അറിയേണ്ടത് സുരേഷ് ഗോപിയുടെയും BJP യുടെയും നീക്കങ്ങളാണ്. അവരെന്തായാലും വെറുതെ ഇരിക്കുകയില്ല. ജനുവരി 3 പ്രധാനമന്ത്രി മോദി തൃശൂരിലെത്തുകയാണ്. അതിനു മുൻപ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനും അതിന്റെ പേരിൽ ഇവിടെ വൻ പ്രക്ഷോഭം ഉണ്ടാക്കാനുമാണ് ഇപ്പോൾ CPM ലക്ഷ്യമിട്ടിരിക്കുന്നത്. പക്ഷേ ഈ നീക്കങ്ങൾക്ക് തടയിടാൻ ഊർജിതമായി തന്നെ BJP രംഗത്തിറങ്ങുമെന്നാണ് വിവരം. നന്ദി.